സുഹൃത്തുക്കൾ അങ്ങനെ നമ്മളെ വാച്ച് നമ്മളെ കോരത്തിൽ ഇടാൻ വേണ്ടി പോകണ്ട, വെള്ളത്തിൽ ഇടാൻ പോകണം. അപ്പൊ നമുക്ക് ഇടാൻ വേണ്ടി തന്നെ ഇതാ ഗിസോലെല്ലാം കെട്ടിട്ട് വെച്ചില്ല. ഇത് തോന്നുന്നു സുഹൃത്തുക്കളെ ഇതാ സാധനം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. വെള്ളത്തിൽ ഇട്ടിട്ട് ഇതാ ഇനി ഏത് നോട്ടിഫിക്കേഷൻ ഇല്ല, അതായത് വന്ന സംഭവമാണ് കാണുന്നത്. അടിപൊളി. ഓക്കെ, നമ്മളെ കോരത്തിൽ ഇട്ടിട്ട് വാച്ച് എടുത്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ നമ്മളെ വാച്ച് വേണ്ട, വൺ വൈസ് ഡിസ്പ്ലേ എല്ലാം വരുന്നുണ്ട്. നമ്മളിതാ പൈപ്പ് തുറന്നിട്ട് അതിലാണ് ഈ കാണിക്കുന്നത്, കണ്ടില്ല എങ്ങനെയുണ്ട്. ഇതെല്ലാം മാറുന്നു, സ്പോർട്സ് ബട്ടൺ മാറുന്നുണ്ട്, ഇത് മാറുന്നുണ്ട്. എടുക്കുന്നതിന്റെ പിന്നെ ഇതാ അടിപൊളി പൈസ മുതലേ വാച്ച് കണ്ടില്ലേ, എല്ലാം അടിപൊളി. ഇതാ ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പം ഇന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത് സ്മാർട്ട് വാച്ച് കേട്ടോ, റൗണ്ട് ടൈപ്പിലുള്ള സ്മാർട്ട് വാച്ച്. നമ്മളെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ റൗണ്ട് ടൈപ്പിലുള്ള സ്മാർട്ട് വാച്ചിൻ്റെ അൺബോക്സ് വേണ്ടി ചെയ്യുന്നത്. ആംഫിറ്റ് എന്ന് പറയുന്ന നല്ല അടിപൊളി ലക്ഷറി സ്മാർട്ട് വാച്ചാണ്. ആംഫിറ്റ് ഹൽക്ക് എന്ന് പറയുന്ന മോഡലിലുള്ള സ്മാർട്ട് വാച്ചാണ്, ബ്ലാക്ക് കളറിലുള്ളതാണ്. അപ്പോൾ അവർ ഇതിവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ബോക്സിൻ്റെ ഈ സൈഡിൽ വരാമെന്നുണ്ടെങ്കിൽ വോയിസ് അസിസ്റ്റൻറ്റ്, ഹെൽത്ത് മോണിറ്റർ, ബ്ലൂടൂത്ത് കോള്, പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള ലോങ് ബാറ്ററി എന്നാണ് പറഞ്ഞിട്ട് കമ്പനി അത് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സ്മാർട്ട് വാച്ചിൻ്റെ വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിലൊന്നും കൊടുക്കാത്തൊരു സംഭവം തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ലോങ് ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് 410 AH ബാറ്ററിയാണ് വരുന്നത്. പിന്നെ അതാ വാട്ടർ പ്രൂഫാണ്, അതും ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോയിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിൽ നമ്മൾ വെള്ളത്തിലിട്ടിട്ടൊന്നും കാണിച്ചിട്ടില്ല. വാട്ടർ പ്രൂഫാണെന്നുണ്ടെങ്കിലും നമ്മൾ വെള്ളത്തിലിട്ട് കാണിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതെല്ലാം ഇന്നത്തെ ഈ ഒരു വീഡിയോസിലൂടെ ഈ നമുക്ക് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നതാണ്, വെള്ളത്തിലിട്ടിട്ട് വർക്കാവുന്നത്. പിന്നെ ആപ്പിൾ ഫോണ് ആൻഡ്രോയിഡിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡാണ് ഈ വശത്ത് വരുന്നത്. പിന്നെ ഇതാ ബോക്സിൻ്റെ പ്രകാശത്ത് വരാമെന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് കോള്, മോട്ടറേഷൻ, അതേപോലെ തന്നെ ഹെൽത്ത് പരമായിട്ട് സംഭവങ്ങൾ, സ്ലിപ്പിംഗ് മോഡ്, അങ്ങനെ ഹെൽത്തിൻ്റെതും അതായിട്ടുള്ള വാട്ടർ പ്രൂഫിൻ്റെതും എല്ലാം ഒരുപാട് കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മോഡൽ നമ്പറെല്ലാം എഴുതിയിട്ടുണ്ട്, ഹെൽക്ക് HK 8787. പിന്നെ ചിപ്സ് അതിൻ്റെ അത് നല്ല സ്പീഡുള്ള തന്നെയാണ്. AMOLED ആണ് കേട്ടോ, പ്രത്യേകിച്ച് പറയാനുള്ള AMOLED വരുന്നത്. ഇത് അവിടെ അത് സ്ക്രീനിൻ്റെ ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. 1.43 inch AMOLED ആണ്. പിന്നെ അതിൻ്റെ ബ്രൈറ്റ്നസ് കാര്യങ്ങൾ, ഫുൾ ടച്ച് സ്ക്രീന്, അതെല്ലാം എഴുതിയിട്ടുണ്ട്. നമുക്ക് ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് വാച്ച് എങ്ങനെ ഉണ്ടെന്നുള്ളതെല്ലാം നമുക്ക് നോക്കാണ്ട് അതിനുശേഷം പിന്നെ നമുക്ക് വെള്ളത്തിലിട്ടുള്ള സംഭവങ്ങളും അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇത് രണ്ട് പാർട്ടി വീഡിയോസ് ആയിട്ടാണ് വരാ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇത് അൺബോക്സ് ചെയ്തിട്ട് അതിൻ്റെ അത് കാണിച്ചു തരുന്നതും മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്നു, അത് വേറെ വീഡിയോസ് ആണ് വരാം. രണ്ടും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ പോകാം, വീഡിയോ ലോങ് ഭയങ്കരമായിട്ട് ലോങ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് രണ്ട് വീഡിയോസ് തന്നെയാണ് ആയിട്ടാണ് എന്നോട് വരാം. സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് വാച്ച് എങ്ങനെ ഉണ്ടെന്നെല്ലാം നമുക്ക് നോക്കിയോ കേട്ടോ. സുഹൃത്തുക്കൾ നമ്മളിത് ബോക്സ് ഓപ്പൺ ആക്കാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനത്തെ ഒരു ടൈപ്പിലാണ് വരുന്നത് കേട്ടോ. അയ്യോ അടിപൊളി, ഇങ്ങനെ ഒരു കവർ ഉണ്ട്, അത് നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട്. നല്ല സ്പോട്ടി സ്മാർട്ട് വാച്ച് എന്നല്ല ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ഇതിൻ്റെ പുറകു വശത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ QR കോഡ് അതാണ് ഇവിടെ വരുന്നത്. നമുക്ക് ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് വാച്ച് എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കണ്ടേ. അടിപൊളി അയ്യോ അടിപൊളി, നല്ല ബ്ലാക്ക് കളറിലുള്ള ഒരു സ്മാർട്ട് വാച്ച് തന്നെ ഉണ്ടോ. ഓക്കെ, നമുക്ക് എടുത്ത് ആ എടുത്തപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി അറിയാൻ പറ്റുന്നു, കണ്ടല്ലേ. നല്ല അടിപൊളി റബ്ബർ സ്റ്റാപ്പാണ്, ബ്ലാക്ക് കളറിൽ. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസിലെല്ലാം നമ്മൾ എടുത്ത് സാധാ സ്റ്റാപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ എത്ര സ്റ്റാപ്പ് ഉണ്ട്, രണ്ട് സ്റ്റാപ്പ് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പോവാറാണ്. പക്ഷേ ഇത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്ട്രാപ്പിൻ്റെ ക്വാളിറ്റി, അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. പിന്നെ അതാ അതിൻ്റെ ആ ഇവിടെ ആംഫിറ്റ് എന്നല്ല അവർ ആ ഒരു ബ്രാൻഡ് എടുത്ത് എഴുതി കാണിച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് ഇതാ ഇവിടെ വരാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 4 screw ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 screw, ഇവിടെ 2 screw, ഇവിടെ 2 screw, അങ്ങനെ മൊത്തം 6 screw ആണ് ഇവിടെ ആ ഒരു ഇതിൽ കാണുന്നത്. പിന്നെ അതിൻ്റെ ആ ഒരു സ്റ്റൈൽനെസ് തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെ കേട്ടോ. 2 buttons വരുന്നത്, ഇത് മെയിൻ ബട്ടണ്. പിന്നെ ഇത് അത് കൂടാണ്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇത് വെറുതെ ഒരു സ്പോട്ടിൽ നിന്നുള്ളവർക്ക് ഡമ്മി ഉണ്ട്, അത് ബട്ടണല്ല. ഈ സൈഡാണെന്നുണ്ടെങ്കിൽ പ്ലെയിനാണ്, പ്ലെയിനായിട്ടൊന്നുമില്ല. പിന്നെ ഈ കാണുന്നതാണ് സ്പീക്കർ, അത് കൂടാണ്ട് ഈ വശത്ത് വരുന്നതാണ് അതിൻ്റെ മൈക്ക്. നല്ലൊരു റൗണ്ട് അടിപൊളി ബട്ടനാണ്. അതിനെ തിരിക്കുമ്പോൾ ഒരു സൗണ്ടെല്ലാം വരുന്നുണ്ട് കേട്ടോ, അത് പ്രസ് ചെയ്തിട്ടാണ് വാച്ച് ഓൺ ആക്കേണ്ടത്. വാച്ചിൻ്റെ പിറക് വശത്ത് വരാമെന്നുണ്ടെങ്കിൽ ഇതാ കമ്പിൻ്റെ പേരും, ഇവിടെ സ്റ്റിക്കർ ഉണ്ട്, ആ സ്റ്റിക്കർമലുള്ള ആ ഒരു സ്ക്രാച്ചാണ് കടന്നത്. ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ആ ഒരു ഇത് പോർട്ട് ഇവിടെ കാണുന്നുണ്ട്, വയർലെസ് ചാർജറാണ്.
പിന്നെ വാച്ചിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. എത്രയേ ഉള്ളൂ പുറകു വശത്ത് വരാന്നുണ്ടെങ്കിൽ ഇവിടെയും അവർ ആ പേരും സംഭവങ്ങൾ ഹാം ഫിറ്റിൻ്റെ ആ ഒരു ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. 22 സൈസ് സ്ട്രാപ്പിൻ്റെ ഇത്. പിന്നെ സ്ട്രാപ്പ് ഊരാനും ഇടാനും വളരെ ഈസി ആണ്. ഈ ഒരു ബട്ടൺ ഇങ്ങോട്ട് നീക്കുന്നുണ്ടെങ്കിൽ ഊരാ, അതേപോലെ തന്നെ നമുക്ക് ഇടാൻ സ്ട്രാപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ബോക്സിൽ എന്തൊക്കെ ഉള്ളതെന്നുള്ളത് നോക്കണ്ടേ. ബോക്സിൽ ഇതാ നമുക്കൊരു വയർലെസ് ചാർജർ വരുന്നുണ്ട്, അതുകൂടാണ്ട് അവരോട് ഒരു വാറന്റി കാർഡ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുകൂടാണ്ട് എല്ലാ കമ്പനിക്കാരും കൊടുക്കുന്ന പോലെ അവരുടെ ഒരു മാനുവൽ യൂസറാണ് വരുന്നത്. ഒരു ബുക്ക് ടൈപ്പിൽ ഇതിൽ വാച്ച് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് ആ ഒരു നല്ലൊരു രീതിയിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ ആരും അങ്ങനെ നോക്കാറില്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് എടുത്ത് കാണിച്ചു എന്നുള്ളത് മാത്രം. ഇത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്ന സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇത് മൂന്ന് ലാംഗ്വേജിലാണ് വരുന്നത്, ചൈനീസ് അതുകൂടാണ്ട് അറബിക്ക് ഇംഗ്ലീഷ്, അങ്ങനെ മൂന്ന് ലാംഗ്വേജിലാണ് കാണിക്കുന്നത്. ഇതെല്ലാം ഇവിടെ എത്തിച്ച് നമുക്ക് വാച്ച് ഓൺ ആക്കി നോക്കാം സുഹൃത്തുക്കളെ. ഇത് നമ്മളെ മാഗ്നറ്റിക് ചാർജർ ആട്ടോ. അപ്പം നമുക്ക് അയ്യോ നല്ല അടിപൊളിയായിട്ട് കയറ്റി ചെയ്യുന്നുണ്ട് എന്നല്ലേ. നല്ലൊരു ഒരു സൗണ്ട് എല്ലാം വരുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഇതായി, നല്ലൊരു മാഗ്നറ്റിക്കും ചാർജിങ്ങൾ വരുന്നത്. അതെല്ലാം വെച്ചിട്ട് നമുക്ക് വാച്ച് ഓൺ ആക്കി നോക്കണം. ഇനി വാച്ച് ഓൺ ആക്കി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്തിട്ട് വാച്ച് ഓൺ ആക്കാൻ വേണ്ടി പോവാം കേട്ടോ. ഓക്കെ, വാച്ച് ഇതാ പൊട്ടിയമായിട്ട് വരുന്നുണ്ട്, ഹലോ എന്നെല്ലാം കാണിക്കുന്നുണ്ട്. അയ്യോ അടിപൊളി, പറഞ്ഞ പോലെ തന്നെ അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ക്ലാരിറ്റി എടുത്ത് പറയേണ്ടി തന്നെയാണ് കേട്ടോ. ഇതിങ്ങനെ ഇങ്ങോട്ട് നീക്കുന്നുണ്ടാൽ ഹെൽത്ത് പരമായിട്ടുള്ള സംഭവങ്ങൾ കാണിക്കുന്നു. ഇത് അടുത്തത് മോണിറ്റർ, ഇത് മ്യൂസിക്, ഇത് സ്പോർട്സിൻ്റെത്. ഓക്കെ, പിന്നെ നമുക്ക് എക്സ്ട്രാ ഏഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏഡ് ചെയ്യാം, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഓക്കെ, നമ്മളിതെല്ലാം ഇങ്ങോട്ട് പാക്ക് അടിച്ച് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതിൻ്റെ ഇതന്നെയാണ് കേട്ടോ. ഇതിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക, അതിന് ശേഷം നമുക്ക് ഇതാ അതിൻ്റെ വാൾപേപ്പർ നമുക്കിങ്ങനെ മാറ്റി കൊടുക്കുക. 3, 4, 5, 6 ആറ് ടൈപ്പുള്ള വാൾപേപ്പറാണ് വരുന്നത്. ഒന്നും ഒന്നിനും മെച്ചായിട്ടുള്ള വാൾപേപ്പർ തന്നെയാണ് കേട്ടോ. ഒരു രക്ഷമില്ലാത്ത വാൾപേപ്പറാണ് സുഹൃത്തുക്കളെ. ഓക്കെ, കണ്ടില്ലേ, ഇപ്പം അടിപൊളിയാണ്. ഓരോ വാൾപേപ്പറിലും അതിൻ്റെതായ ഇതെല്ലാം കാണിക്കും, നമ്മൾ എത്ര നടന്നുള്ളതും, ബാറ്ററിയുടെ ബാക്കപ്പ്, ഹാർട്ട് മോണിറ്ററേഷൻ, അതെല്ലാ സംഭവങ്ങളും കാണിക്കുന്നുണ്ട്. ഈ ഭാഗത്തോട്ട് ഇങ്ങോട്ട് സ്കിപ്പ് ചെയ്യുമ്പോഴാണ് നമ്മളെ മെയിൻ മെനു വരുന്നത്. ആ മെയിൻ മെനു ഇങ്ങനെ നീക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബട്ടനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ബട്ടണിലാവും എല്ലാ ഇതും കെടുക്കുന്നുണ്ടാവുക. ഓക്കെ, നമ്മൾ ഇതാ ഇങ്ങോട്ട് മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും കാണുന്നത്. ബാറ്ററിയുടേത്, അതേപോലെ തന്നെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറക്കാനുള്ളത്. ഓക്കെ, പിന്നെ സെറ്റിങ്സ് ഇത് വന്നിട്ട് ഇതിൻ്റെ മോഡൽ നമ്പർ കാര്യങ്ങളെല്ലാം കാണിക്കുന്നത്, അതെല്ലാം ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതാ ഓക്കെ, ഇങ്ങോട്ട് സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ബാറ്ററി അതെല്ലാം ചെക്ക് ചെയ്യാനുള്ള ബ്ലൂടൂത്ത് കോൾ, ടോർച്ച്, ഇതെല്ലാം കാണിക്കുക. നമുക്ക് സെറ്റിങ്സിൽ പോയി നോക്കാം. സെറ്റിങ്സിൽ പോയി എന്നുണ്ടാൽ ഇതാ ബാറ്ററിയുടെ ഇത് കാണിക്കുന്നുണ്ട്. നമുക്കിത് ഡിസ്പ്ലേയിൽ പോയി നോക്കാം. ഡിസ്പ്ലേയിൽ പോയി എന്നുണ്ടാൽ ഇതിലാണ് നമുക്ക് ബാക്കിയുള്ള ആൺവോയ്സ് ഡിസ്പ്ലേ അതെല്ലാം ഇത് ചെയ്യാനുള്ളത് ഈ ഒരു ഇതിലട്ടാ. ഇത് ഇതായി വരാൻ കേട്ടോ, മറ്റുള്ള വാച്ച് പോലെതല്ല, ഒരു വ്യത്യാസമുണ്ട്. ഇതന്നെ നമുക്ക് എത്ര ടൈപ്പിലാണുള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ടായി. വാ അടിപൊളി, ഒന്നുകൂടി ഡബിൾ പ്രസ്, ഈ ഒരു ബട്ടൺ ഉണ്ട്, ഡബിൾ പ്രസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ആ ഒരു ടൈപ്പിലേക്ക് മാറുന്നത്. അടുത്തത് ഇതിങ്ങനെ തിരിച്ചു കൊടുത്തുണ്ടാൽ അതിൻ്റെ മോഡൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ ഒരു ടൈപ്പിലേക്ക് മാറിയിട്ടുണ്ട്, ഒരുപാട് ടൈപ്പിലുണ്ട് കേട്ടോ. വീണ്ടും ഡബിൾ പ്രസ് ചെയ്ത് അപ്പോൾ ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ട്. ടച്ച് നല്ല പോണം, ഇങ്ങനെ പറക്കട്ടെ. അമോ എൽ ഇ ഡി ആയതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ല പറയാൻ, കണ്ടില്ലേ, ഓടി കളിക്കുകയാണ് സംഭവം. ഇനി ഇങ്ങോട്ട് ഇതാക്കി നമ്മൾക്ക് ഇങ്ങോട്ട് ആ മുകളിലോട്ട് സ്കിപ്പ് ചെയ്യുന്നുണ്ട്, ഇവിടെയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ഇങ്ങോട്ട് സ്കിപ്പ് ചെയ്തപ്പോൾ ഇത് വന്ന്, ഇങ്ങോട്ട് സ്കിപ്പ് ചെയ്തപ്പോൾ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ ഉപയോഗിച്ച വാച്ച് പോലെ ഒന്നുമല്ല, അടിപൊളിയാണ് സംഭവം. അമോ എൽ ഇ ഡി ആയതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ, എടുത്ത് പറയാനില്ല, എല്ലാം അടിപൊളിയാണ്. ഒരു രക്ഷമില്ലാത്ത സ്മാർട്ട് വാച്ചാണ്. പിന്നെ നമുക്ക് കാണുന്ന ഈ താഴത്ത് വരുന്ന ഈ ബട്ടൺ പ്രസ് ചെയ്യുന്നുണ്ടല്ലാണ് സ്പോർട്സ് മോഡിലേക്ക് പോകുന്നു കേട്ടോ. സ്പോർട്സ് മോഡ്സിലേക്ക് വന്നപ്പോൾ ഇതാ ഒരുപാട് ഇട്ട ഉള്ളത്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഓരോന്നോരോന്ന് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. എല്ലാ വർക്കൗട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടൽ, ചാടൽ, ബാസ്ക്കറ്റ് ബോൾ, ഫുട്ബോൾ, ഹോക്കി, സൈക്ലിങ്, ആൻഡ് സ്കിപ്പിങ്, അതുപോലെ തന്നെ ജിമ്മിലത്തെ വർക്കൗട്ടിനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടെന്നല്ല. നമുക്ക് ഓരോ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനും അത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ അതിന് ഈ ഒരു ബട്ടണാണ്, ഇത് വന്നിട്ട് ഡമ്മി കേട്ടോ സ്പോർട്സ് ബട്ടൺ. നമ്മളിത് സെറ്റിങ്സിൽ പോവാണ്. സെറ്റിങ്സിൽ പോയിട്ട്
ആൺവോയ്സ് ഡിസ്പ്ലേ സെറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഡിസ്പ്ലേയിൽ വന്നതിന് ശേഷം ഇതാ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇതാ ഈ ക്ലോക്ക് ടൈപ്പിൽ വന്നിട്ടുണ്ടാവില്ല. ഇതാ ഇതാണ് ഇപ്പോൾ നമുക്ക് ഓണായി നിൽക്കുന്നത്. ഇത് നമ്മൾ ഓണാക്കി കൊടുക്കണം. അതിന് ശേഷം ആൺവോയ്സ് ഡിസ്പ്ലേ ഏത് ടൈപ്പിലാണ് വരുന്നത് ഉള്ള നമുക്ക് നോക്കി നോക്കാം. ആൺവോയ്സ് ഡിസ്പ്ലേ വരുന്നതാണ്, നമുക്ക് നോക്കി നോക്കാം. കണ്ടാ ഈ ഒരു ടൈപ്പിലാണ് വരുന്നത്. നമുക്ക് ക്ലോക്ക് ടൈപ്പിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ വരുന്നു. വീണ്ടും ഇതിൽ ടച്ച് ചെയ്യുന്നു. ഈ അടിയിലത്തെ ഈ ഒരു സംഭവം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്ക് പോവാണ്. ബാക്ക് പോയിട്ട് ആൺവോയ്സ് ഡിസ്പ്ലേ ഏത് ടൈപ്പിലാണ് വരുന്നതെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇത് പ്രസ് ചെയ്യുന്നുണ്ടെങ്കിലും അറിയാണ്ടില്ല. ഇപ്പോൾ ക്ലോക്ക് ടൈപ്പിലായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വീണ്ടും നമുക്ക് അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോകണം. ഡിസ്പ്ലേയിൽ വരുന്നു. ഡിസ്പ്ലേയിൽ വന്നതിന് ശേഷം ഇത് നമുക്ക് വാച്ചിൻ്റെ ആ ഒരു ഇത് ടൈമിംഗ് ഓണാക്കി വെക്കാനുള്ളതാണ്. ഇവിടെയാണ് വരുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഇത് ഓണാക്കി കൊടുക്കുക. ഇത് ഓണാക്കി കിട്ടിയിട്ട് നമ്മളിതാ വീണ്ടും ഒരു പ്രസ് ചെയ്യുന്നുണ്ടാൽ അത് ഓഫായി. പിന്നെ നമുക്ക് ഇതാ ഇങ്ങനെ ഓണാക്കിയത് ഇങ്ങനെ അതെല്ലാം നല്ല വർക്കിംഗ് കേട്ടോ. ഇങ്ങനെയാണ് ഓണാവുന്നത്. ഓക്കെ, പിന്നെ മറ്റുള്ള വാച്ചുകളെ പോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് അതെല്ലാം ഉണ്ട് കേട്ടോ ഇതിൽ. ഇതാ മ്യൂസിക് കാര്യങ്ങൾ, അതുപോലെ തന്നെ ക്ലോക്കിൻ്റെ ഇത് സംഭവങ്ങൾ, അലറം, നോ അലറം എന്നാണ് ഇതിൽ നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ അലറം ഇല്ല. ഇനി അത് വേറെ മൊബൈൽ വഴിഞ്ഞ് ടെസ്റ്റ് ഇത് ചെയ്യാണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കണം. കുറച്ച് സംഭവം ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും മറ്റുള്ളതിൽ കാണുന്നത്. പിന്നെ തന്നെ ബ്ലൂടൂത്ത് കോള് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. അടുത്ത വീഡിയോസിൽ നമുക്ക് മൊബൈലുമായിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ടൈം സെറ്റ് ചെയ്യേണ്ടതും വാൾപേപ്പർ വെക്കുന്നതും ഫോട്ടോ വെക്കുന്നതും അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോസിൽ കാണാൻ കാണിച്ചു തരാമെന്ന് സുഹൃത്തുക്കളെ. സുഹൃത്തുക്കൾ അങ്ങനെ നമ്മളെ വാച്ച് നമ്മളെ അക്വാറിയത്തിൽ ഇടാൻ വേണ്ടി പോകണ്ട, വെള്ളത്തിൽ ഇടാൻ പോകണം. അപ്പോൾ നമുക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഇതാ ടാങ്കി സൂര്യെല്ലാം കെട്ടിയിട്ട് വെച്ചുള്ളത്. ഇത് തുറന്ന് സുഹൃത്തുക്കൾ ഇതാ സാധനം വെള്ളത്തിലിട്ടിട്ടുണ്ട്. വെള്ളത്തിലിട്ടിട്ട് ഇതാ ഉണ്ടല്ലേ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം ഇതായി വന്ന സംഭവങ്ങളാണ് കാണുന്നത്. അടിപൊളി. ഓക്കെ, നമ്മൾ അക്വാറിയത്തിൽ ഇട്ടിട്ട് വാച്ച് എടുത്തിട്ടുണ്ട്. വാച്ച് വെള്ളത്തിൽ പോകും ഞാൻ. അടിപൊളി, ഒരക്ഷമില്ലാത്ത വൈബ് തന്നെയാണ് സാധനം. ഇനി നമുക്ക് വേണമെങ്കിൽ പൈപ്പ് തുറന്നിട്ട് ഒന്ന് കഴുകി കാണിച്ചു കൊടുക്കാം. സുഹൃത്തുക്കളെ, നമ്മളിത് വാച്ച് കണ്ട ആൺവോയ്സ് ഡിസ്പ്ലേ എല്ലാം വരുന്നുണ്ട്. നമ്മളിതാ പൈപ്പ് തുറന്നിട്ട് അതിലാണ് ഈ കാണിക്കുന്നത്. കണ്ടില്ല എങ്ങനെയുണ്ട്, ഇതെല്ലാം മാറുന്നു. സ്പോർട്സ് ബട്ടൺ മാറുന്നുണ്ട്, ഇത് മാറുന്നുണ്ട്. എടുക്കുന്നതിൻ്റെ പിന്നെ ഇതാ അടിപൊളി. പൈസ മുതലേ വാച്ച് കണ്ടില്ലേ, എല്ലാം അടിപൊളി. ഇതാ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പുവെള്ളത്തിലിട്ട് ഇട്ടുന്നുണ്ടാ അത് സീ വാട്ടറാണ്, അത് അതിൻ്റെതായ ഒരു ഇത് കാണിക്കും. മറ്റേ വെള്ളത്തിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാന്നാണ് കമ്പനി പറയുന്നത്. സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഹാംഫിറ്റ് എന്ന് പറയുന്ന ഹൽക്ക് സ്മാർട്ട് വാച്ചിൻ്റെ റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്നതും വാൾപേപ്പർ ഇതെല്ലാം ചേഞ്ച് ചെയ്യുന്നതും അടുത്ത വീഡിയോസിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്നതിനെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.